എപ്പിസോഡിന്റെ തുടക്കത്തിൽ 1986 വിൻഡൻ ഗുഹയ്ക്ക് സമീപം ഇന്നത്തെ വിൻഡൻ ഫോറസ്റ്റ് ഹോട്ടൽ ഉടമ റെഗീനെ ആരോ കെട്ടിയിട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് തമാശ അല്ല കേട്ടോ. കാതറീന, ഉൾറിഷ് എന്ന് കൂകി വിളിച്ചു നിൽക്കുന്ന റെഗീന ഗുഹയിൽ നിന്നുള്ള ഭയപ്പെടുത്തുന്ന ശബ്ദം കേട്ട് രക്ഷിക്കണേ എന്നലറി വിളിക്കുകയാണ്. 2019 ഒരു ദുസ്വപ്നമായി തന്റെ ആ കഴിഞ്ഞ കാല ദുരനുഭവം കണ്ട് ഞെട്ടിയുണരുകയാണ് റെഗീന. അത് വെറുമൊരു ദുസ്വപ്നമായിരുന്നു, കുഴപ്പമൊന്നുമില്ല എന്നവരെ ആശ്വസിപ്പിക്കുകയാണ് ഭർത്താവായ അലക്സാണ്ടർ. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ ഒരു മരിച്ച കുട്ടിയും 3 കാണാതായ കുട്ടികളും. കാണാതായ കുട്ടികൾ അവസാനമായി കണ്ടിടത്തെന്നും എല്ലാവരെയും ചോദ്യം ചെയ്യണം, ആരെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും. കൂടാതെ വിൻഡനിൽ കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ ഉണ്ടായ സമാനമായ സകല കേസുകളും പരിശോധിക്കണം. 24 മണിക്കൂർ മാത്രമേ കാണാതായുള്ളൂ എങ്കിൽ പോലും എനിക്കറിയണം. എല്ലാവരും ചില തെളിവുകൾ ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത്, നമ്മളത് കണ്ടുപിടിക്കണമെന്ന് മാത്രം എന്ന് തന്റെ സഹപ്രവർത്തകർക്ക് ഓർഡർ നൽകി നിൽക്കുകയാണ് ചീഫ് പോലീസായ ഷാർലറ്റ്. 1987 വിൻഡൻ സ്കൂളിൽ ക്ലാസ് 6B മിക്കേലിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും ഇതിനിടയിൽ നമുക്ക് കാണാം. അതേസമയം മൈക്കിളിന്റെ ആത്മഹത്യാ കുറിപ്പ് വായിച്ച യോനാസ് ഹാനയ്ക്കരികിൽ വന്ന് അമ്മ അച്ഛനെ എങ്ങനെ ആദ്യമായി കണ്ടത് എന്നവരോട് തിരക്കുമ്പോൾ, ആശുപത്രിയിൽ വെച്ച്, എനിക്കന്ന് 14 വയസ്സ് പ്രായം, നിന്റെ അച്ഛൻ ഒടിഞ്ഞ കാലുമായി ഇരിക്കുകയായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 12 വയസ്സുകാരൻ കുട്ടി മൈക്കിളിനെ ഹാന കണ്ട ആ സംഭവം പറയുമ്പോൾ അദ്ദേഹം എങ്ങനെയായിരുന്നു പണ്ട് കാണാൻ, അദ്ദേഹത്തിന് അസുഖം വരും മുമ്പ് എന്ന് തിരക്കുകയാണ് യോനാസ്. അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം പറയുന്നത് കാര്യമായിട്ടാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു എന്ന് അന്നേ ഭാവിയിൽ നിന്ന് വന്നതാണ് താൻ എന്ന് മിക്കേൽ ഹാനയോട് പറഞ്ഞതൊക്കെ ഓർത്ത് ഹാന യോനാസിന് മറുപടി നൽകുമ്പോൾ മൈക്കിളിന്റെ ആത്മഹത്യാ കുറിപ്പിലുള്ളത് ഹാനയോട് പറയാൻ തുടങ്ങുന്ന യോനാസ് പക്ഷെ ഒടുവിൽ അത് ഇപ്പോൾ പറയേണ്ടെന്ന് തീരുമാനിക്കുകയാണ്. മറുവശത്ത് പോലീസ് ഫയൽസ് റൂമിൽ വരുന്ന ഉൾറിഷ് October 9, 1986 വിൻഡലിൽ നിന്നും കാണാതായ 12 വയസ്സുള്ള തന്റെ സഹോദരൻ മാത്സിനെ കാണാതായ കേസ് മുതൽ അന്വേഷിക്കാമെന്ന് ആ കേസ് ഫയൽ എടുക്കുകയാണ്. അതിൽ മാത്സിനെ കാണാതായ അന്ന് തന്റെ ഭർത്താവ് ട്രോണ്ടയും മൂത്ത മകൻ ഉൾറിഷും താനും വീട്ടിൽ തന്നെ ആയിരുന്നു എന്ന് തന്റെ അമ്മ യാനയുടെ മൊഴി കേൾക്കുകയാണ് ഉൾറിഷ്. ഈ സമയം ഉൾറിഷിന്റെ വീട്ടിൽ എവിടേക്കോ പോകാനിറങ്ങുന്ന മാർത്തയും മാഗ്നസിനെയും കാണുന്ന കാതറീന നിങ്ങൾ എവിടെ പോകുന്നു എന്നവരോട് തിരക്കുമ്പോൾ അമ്മയോട് സ്കൂളിൽ പോകുവാണെന്ന് അറിയിക്കുകയാണ് മാർത്ത. അത് കേട്ട് ഇല്ല, നിങ്ങൾ എങ്ങും പോകുന്നില്ല, നിന്റെ അനിയനെ കാണാതായിട്ട് 4 ദിവസമേ ആയുള്ളൂ എന്ന് ദേഷ്യപ്പെടുകയാണ് കാതറീന. ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് അവൻ തിരിച്ചു വരില്ല, എനിക്ക് നാടകമുണ്ട്, അത് നാട്ടുകാർക്ക് ചെറിയൊരു ആശ്വാസമായിരിക്കും, അത്രയും നേരം അവർക്ക് മറ്റെന്തെങ്കിലും ചിന്തിച്ചിരിക്കാമല്ലോ എന്ന് മാർത്ത മറുപടി പറയുമ്പോൾ, അപ്പോ എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം എന്നവളോട് വീണ്ടും ദേഷ്യപ്പെടുകയാണ് കാതറീന. അതോടെ കുറച്ച് ദിവസങ്ങളായി അമ്മ ഞങ്ങളെപ്പറ്റി ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന മാർത്ത അവിടെ ടേബിളിൽ കാതറീന നിരത്തിവെച്ചിരുന്ന മിക്കേലിനെ കാണുവാനില്ല എന്ന നോട്ടീസ് പേപ്പറുകൾ തട്ടിത്തെറിപ്പിച്ച് ഇതൊക്കെ ഇനി എത്രയാണ് നിരത്തിവെക്കും, മിക്കേൽ ഒന്നും സംഭവിക്കാത്ത പോലെ ആ വാതിൽ വഴി കയറി വരുമെന്നാ കരുതിയിരിക്കുന്നേ, അച്ഛനാണെങ്കിൽ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്ന് തങ്ങൾക്കും വിഷമമുണ്ട്. അതും ഉള്ളിലടക്കിയിരുന്ന് ഭ്രാന്ത് പിടിക്കുന്ന മാർത്ത ദേഷ്യപ്പെടുമ്പോൾ അതൊന്നും കേൾക്കാത്തതുപോലെ തറയിൽ നിന്ന് നോട്ടീസ് പേപ്പറുകൾ പെറുക്കിയെടുക്കുകയാണ് കാതറീന. അതും കൂടെ കണ്ട മാർത്ത അമ്മ കണ്ണു തുറന്ന് മനസ്സിലാക്ക, എല്ലാവരും ചിന്തിക്കുന്നത് അതാണ്, മിക്കേൽ മരിച്ചു എന്നുകൂടി പറയുന്നതും മാർത്തയ്ക്ക് കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് കാതറീന. അപ്രതീക്ഷിതമായി അമ്മയിൽ നിന്ന് തല്ലും കിട്ടി ദേഷ്യത്തിൽ പുറത്തേക്ക് പോവുകയാണ് മാർത്ത. അമ്മയും പെങ്ങളും വഴക്കിടുന്നത് കണ്ടുവന്ന മാഗ്നസ് അമ്മയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. അതേസമയം വിൻഡൻ ഹോട്ടലിൽ ഭീതിയിലും വിഷമത്തിലും നിൽക്കുന്ന റഗീന അവരുടെ കയ്യിലിരിക്കുന്ന സ്തനാർബുദ പരിശോധനാ റിസൾട്ട് നോക്കുകയാണ്. അതെ, അവർക്ക് ക്യാൻസർ ആണ്. മറുവശത്ത് തന്റെ അച്ഛന്റെ ആത്മഹത്യാ കുറിപ്പും പിടിച്ച് റൂമിൽ കിടക്കുന്ന യോനാസ് പെട്ടെന്ന് എഴുന്നേറ്റ് ഗുഹയിലേക്കുള്ള മാപ്പ് പരിശോധിക്കുകയാണ്. അതിൽ ആരോ ചുവന്ന മഷി കൊണ്ട് രേഖപ്പെടുത്തി ആ അടയാളങ്ങളെ പിന്തുടരുക എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് മുൻപ് അതവിടെ അടയാളപ്പെടുത്തിയിരുന്നില്ലല്ലോ എന്നോർത്ത് നിൽക്കുകയാണ്. നമുക്കറിയാം സ്ട്രേഞ്ചർ ആണ് യോനാസിന്റെ മാപ്പിൽ ഇത് അടയാളപ്പെടുത്തിയതെന്ന്. ഈ സമയം തന്റെ വീട്ടിലേക്ക് വരുന്ന ഉൾറിഷിനെ കാണുന്ന അയാളുടെ അച്ഛൻ ട്രോണ്ടെ, ഉൾറിഷ് കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് മകനോട് വിശേഷം തിരക്കുമ്പോൾ യാനയെ തിരക്കുന്ന ഉൾറിഷ് യാന കിടക്കുകയാണെന്ന് മനസ്സിലാക്കി പണ്ട് മാത്സിനെ കാണാതായപ്പോ ഒരാളെ സംശയിച്ചിരുന്നില്ലേ, ഈഗണിന് എന്തെങ്കിലും കിട്ടിയിരുന്നോ എന്ന് ട്രോണ്ടയോട് ചോദിക്കുമ്പോൾ ഈഗൺ അവനൊരു വിഡ്ഢിയായിരുന്നു എന്ന് മറുപടി നൽകുകയാണ് ട്രോണ്ടെ. അത് കേട്ട് ഞങ്ങൾക്ക് കാട്ടിൽ നിന്ന് കിട്ടിയ ആ കുട്ടിയുടെ മൃതദേഹം ധരിച്ചിരുന്നത് 80s വസ്ത്രങ്ങളാണ്, ചിലപ്പോ ഇതിനൊക്കെ അന്ന് നടന്ന സംഭവങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകാം. മാത്സിനെ കാണാതായെന്ന് രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? അമ്മ പറഞ്ഞത് നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നു എന്നാണ്, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ ഉണ്ടായിരുന്നില്ല, പാതിരാത്രിയാകും വരെ നിങ്ങൾ വന്നിരുന്നില്ല, എവിടെയായിരുന്നു നിങ്ങൾ എന്ന് സംശയം തിരക്കുമ്പോൾ നീ എന്നെ സംശയിക്കുകയാണോ എന്ന് ഉൾറിഷിനോട് ദേഷ്യപ്പെടുകയാണ് ട്രോണ്ടെ. അതോടെ അയാളുടെ കവളിൽ കുത്തിപ്പിടിക്കുന്ന ഉൾറിഷ് 5 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു, മിക്കേലിനെ കാണാതായ അന്ന് എന്ന് ദേഷ്യത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം എവിടെ ഉണ്ടായിരുന്നു, വേറെവിടെ പോകാനാണ് എന്നതിന് മറുപടി നൽകി അവിടേക്ക് വരികയാണ് യാന.
നമുക്കറിയാം മിക്കേലിനെ കാണാതായി അന്ന് ട്രോണ്ടെ വീട്ടിലുണ്ടായിരുന്നില്ല. യാന കള്ളമാണ് ഈ പറയുന്നതെന്ന് മകൻ തന്നെ സംശയിച്ച് ചോദ്യം ചെയ്ത ദേഷ്യത്തിൽ പുറത്തേക്ക് പോവുകയാണ് ട്രോണ്ടെ. ശേഷം മാഡ്സിന്റെ ടോയ്സ് നോക്കിയിരിക്കുന്ന ഉൾറിഷിനോട് ആ ടോയ്സിന്റെ പേരിൽ പണ്ട് ഉൾറിഷും മാഡ്സും ഇടികൂടുന്നതും 1985 ക്രിസ്മസ് ദിവസം അതുപോലെ ഇടികൂടി മാഡ്സ് ലിവിംഗ് റൂമിലെ ഗ്ലാസ് ടേബിളിൽ ഇടിച്ചു വീണതും അവിടെ മാകെ രക്തം കൊണ്ട് നിറഞ്ഞതും എന്നാൽ അവസാനം മാഡ്സിന്റെ താടിയിൽ ചെറിയൊരു മുറിപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പിന്നീട് അതൊക്കെ ഓർത്ത് അവർ ചിരിക്കുമായിരുന്നു എന്നും പഴയ കാര്യങ്ങൾ ഓർത്തു പറയുകയാണ് യാന. അതൊക്കെ കേട്ടിരിക്കുന്ന ഉൾറിഷ് മാഡ്സിനെ കാണാതായ അന്ന് വൈകുന്നേരം അച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല. അമ്മ ഈഗനോട് അന്ന് പറഞ്ഞത് അച്ഛൻ നമ്മുടെയൊപ്പം ഉണ്ടായിരുന്നതാണ്, അതിന്റെ ശബ്ദരേഖ ഞാൻ കേട്ടു, അമ്മ എന്തിനാ നുണ പറഞ്ഞത് എന്ന് അവരോട് തിരക്കുമ്പോൾ താൻ ട്രോണ്ടയെ ഉപേക്ഷിക്കാനിരുന്നതാണെന്നും ട്രോണ്ടയ്ക്ക് ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നെന്നും അത് അയാളുടെ ആദ്യത്തേതല്ലായിരുന്നെന്നും മാഡ്സിനെ കാണാതായ രാത്രി അയാൾ ആ സ്ത്രീക്കൊപ്പം ആയിരുന്നു എന്നും പറയുകയാണ് യാന. അത് കേട്ട് അമ്മയ്ക്ക് ആ സ്ത്രീ ആരാണെന്നറിയാമോ എന്ന് ഉൾറിഷ് തിരക്കുകയാണ്. ക്ലോഡിയ ചൈഡമൻ എന്ന് റെഗീനയുടെ അമ്മയും ഈഗണിന്റെ മകളും 1986 പവർ പ്ലാന്റിന്റെ ആദ്യ വനിതാ ഡയറക്ടറുമായ ക്ലോഡിയയുടെ പേര് പറയുകയാണ് യാന. അന്ന് രാത്രി മാഡ്സിനെ അവസാനം കണ്ടത് ആരായിരുന്നു എന്നുകൂടി ഉൾറിഷ് ചോദിക്കുമ്പോൾ അത് റെഗീനയായിരുന്നു, റെഗീന ടൈഡമൻ എന്നും പറയുകയാണ് യാന. അതേസമയം ക്യാൻസർ പരിശോധന റിസൾട്ടുമായി ഭർത്താവ് അലക്സാണ്ടർ ടൈഡമിന് കോൾ ചെയ്യാൻ നോക്കി തന്റെ ഹോട്ടലിൽ നിൽക്കുകയാണ് റെഗീന. ഈ സമയം ഷാർലറ്റിന്റെ മകൾ ഫ്രാൻസിസ്ക ഇപ്പോഴും സ്റ്റഫ് വിറ്റ് വിൻഡനിൽ നിന്ന് പോകാൻ പണം ശേഖരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പഴയ ആ റെയിൽവേ ട്രാക്കിൽ വരുന്ന മാഗ്നസ് അവിടെ ഒളിപ്പിച്ച നിലയിലുള്ള ലഞ്ച് ബോക്സിൽ പണം ഇല്ലെന്ന് കണ്ട് ആശ്വാസത്തോടെ നിൽക്കുകയാണ്. പക്ഷെ അതിന് സമീപത്ത് ഒരുപാട് യൂസ്ഡ് കോണ്ടം പാക്കറ്റ്സ് കാണുന്ന മാഗ്നസിന് അവിടുന്ന് ഒരു ബേർഡിന്റെ സിമ്പിൾ ലോക്കറ്റുള്ള ചെയിനും കിട്ടുകയാണ്. മറുവശത്ത് തനിക്ക് പാഴ്സലിൽ കിട്ടിയ വസ്തുക്കളും എല്ലാം ഒരു ബാഗിലെടുത്ത് വെച്ച് മഞ്ഞ ജാക്കറ്റും ഇട്ട് ഗുഹയിലേക്ക് പോകാൻ തീരുമാനിച്ച് റൂമിന് പുറത്തേക്ക് നടക്കുകയാണ് യോനാസ്. അതേസമയം ഡ്രസ്സിംഗ് റൂമിൽ നാടകത്തിനായി ഒരുങ്ങി നിൽക്കുന്ന മാർത്തയ്ക്ക് അരികിൽ വരുന്ന ബാർട്ടോഷ് അവളെ കിസ് ചെയ്യുകയാണ്. എന്നാൽ ബാർട്ടോഷിനോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ മേക്കപ്പ് ഇട്ടിരിക്കുകയാണ് മാർത്ത. നീ എന്നെ തിരിച്ചു വിളിച്ചില്ലല്ലോ, എന്നോട് ക്ഷമിക്ക്, ഇതെല്ലാം എന്റെ തെറ്റാണ്, ആ ഗുഹയിലേക്ക് പോകരുതായിരുന്നു, എന്നോട് ദേഷ്യമാണോ എന്ന് ഇനി മിക്കേലിനെ കാണാതെയാവാൻ താൻ ആണോ കാരണം എന്നതുകൊണ്ടാണോ മാർത്ത തന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് ബാർട്ടോഷ് പറഞ്ഞു നിൽക്കുമ്പോൾ ഞാനെന്തിന് ദേഷ്യപ്പെടണം എന്ന് അവനോട് ചോദിച്ചിരിക്കുകയാണ് മാർത്ത. അത് കേട്ട് വീണ്ടും മാർത്തയെ കിസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ബാർട്ടോഷ്. എന്നാൽ അതിനനുവദിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ഇപ്പോൾ വീണ്ടും യോനാസിനെ പ്രണയിക്കുന്ന മാർത്ത. നാടകം തുടങ്ങാറായി എന്ന് ബാർട്ടോഷിനോട് അവൾ പറയുമ്പോൾ നീ യോനാസിനെ കണ്ടായിരുന്നോ, ആ തെണ്ടി ഇന്നലെ എന്നെ പോസ്റ്റാക്കി എന്ന് അവളോട് യോനാസിനെ തിരക്കിയിട്ട് പോവുകയാണ് യോനാസും മാർത്തയും പ്രണയിക്കുന്നത് അറിയാത്ത ബാർട്ടോഷ്. ഈ സമയം വിൻഡൻ പോലീസ് പ്രവേശനം തടഞ്ഞിരിക്കുന്ന ഗുഹയിലേക്ക് കയറാൻ ഒരുങ്ങിവന്ന് നിൽക്കുകയാണ് യോനാസ്. മറുവശത്ത് മാർത്തയുടെ വീട്ടിൽ മിക്കേലിന്റെ മിസ്സിംഗ് പോസ്റ്ററും കൊണ്ട് നടക്കുന്ന കാതറീന ഉൾറിഷിന്റെ ടെലിഫോൺ ബിൽ കാണുകയാണ്. അതിൽ ഉൾറിഷ് സ്ഥിരം ഒരു നമ്പറിൽ വിളിച്ചിരിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുന്ന കാതറീന ആ നമ്പറിലേക്ക് സംശയത്തോടെ വിളിക്കുകയാണ്. നമുക്കറിയാലോ അത് ഹാനയുടെ നമ്പർ ആയിരിക്കുമെന്ന്. ഹാന കോൾ അറ്റൻഡ് ചെയ്യുന്നതോടെ ഹാനയും ഉൾറിഷും തന്നെ ചതിച്ചതുറപ്പിച്ച് ഹാനയോട് ഒന്നും സംസാരിക്കാതെ ആ കോൾ കട്ട് ചെയ്യുകയാണ് കാതറീന. ഒരു വശത്ത് തനിക്ക് കിട്ടിയ ഫ്യൂച്ചറിസ്റ്റിക് ലൈറ്റും ഓണാക്കി മാപ്പും എടുത്ത് ഗുഹയ്ക്കുള്ളിൽ മുന്നോട്ടേക്ക് നടക്കുകയാണ് യോനാസ്. ഈ സമയം യാന പറഞ്ഞതെല്ലാം കേട്ട ഉൾറിഷ് റെഗീനയുടെ ഹോട്ടലിലേക്ക് വരികയാണ്. അയാളെ കണ്ട് ദേഷ്യത്തോടെ കാര്യം തിരക്കുന്ന റെഗീനയോട് 1986 എന്റെ സഹോദരനെ കാണാതായ രാത്രി എന്താണ് ശരിക്കും സംഭവിച്ചത്? നീയാണ് അന്ന് രാത്രിയിൽ അവനെ അവസാനമായി കണ്ടത്, അന്ന് അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടിരുന്നോ, അവൻ വല്ലതും പറഞ്ഞിരുന്നോ എന്നൊക്കെ തിരക്കുന്ന ഉൾറിഷ് റെഗീനയുടെ അമ്മയും തന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം അവർക്കറിയാമായിരുന്നോ എന്നുകൂടി ചോദിക്കുമ്പോൾ മൗനമായി തല അനക്കുന്ന റെഗീന, എനിക്കറിയാവുന്നവരിൽ ഒരാളോട് മോശമായി പെരുമാറാത്ത ഒരേ ഒരാൾ മാഡ്സ് ആയിരുന്നു. അവന് പകരം നിനക്കത് സംഭവിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും. നിന്നെയും കാതറീനയും ഭയന്ന് വീട്ടിലേക്ക് നടക്കാൻ എനിക്ക് പേടിയാണെന്ന് മാഡ്സിന് അറിയാമായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ അവൻ എൻ്റെ കൂടെ വരില്ലായിരുന്നു, കാടുവഴി തിരിച്ചു പോകേണ്ടി വരികയും ഇല്ലായിരുന്നു, ഈ സംഭവങ്ങളൊന്നും തന്നെ നടക്കില്ലായിരുന്നു എന്ന് പണ്ട് ഉൾറിഷും കാതറീനയും കാട്ടിൽ തന്നെ കെട്ടിയിട്ട സംഭവം ഓർത്ത് അവരോടുള്ള വെറുപ്പറിയിച്ച് റെഗീന പറയുമ്പോൾ അന്ന് ആ കാട്ടിൽ വെച്ച് അതൊക്കെ ഒരു തമാശയായിരുന്നു, നമ്മൾ കുട്ടികൾ എന്ന് പറയുന്ന ഉൾറിഷിനോട്. എന്നിട്ട് ഇത്ര വർഷമായിട്ടും ഉൾറിഷിനോ കാതറീനയ്ക്കോ തന്നോട് ക്ഷമ ചോദിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് റെഗീന കുറ്റപ്പെടുത്തുമ്പോൾ വെള്ളം അടിച്ച് നടക്കുന്ന ഒന്നിനും കൊള്ളാത്ത നിന്റെ അപ്പൂപ്പനോട് ഞാൻ കാതറീനെ റേപ്പ് ചെയ്തെന്ന് നീ പറഞ്ഞില്ലേ എന്ന് റെഗീനയാണ് അത് അന്ന് പറഞ്ഞത് എന്ന് ഇപ്പോഴും കരുതിയിരിക്കുന്ന ഉൾറിഷ് പറയുകയാണ്. നമുക്കറിയാം ഹാനയാണ് ശരിക്കും അത് പറഞ്ഞതെന്ന്. നീയപ്പോ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് എന്ന് റെഗീന ഞെട്ടി തിരക്കുമ്പോൾ ഹാന അന്ന് നിന്നെ കണ്ടിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്ന് പറയുകയാണ് ഉൾറിഷ്. അതോടെ കാര്യം മനസ്സിലാവുന്ന റെഗീന ഹാനയോ
പതിനാലാം വയസ്സിൽ നിന്നോട് പ്രേമം തോന്നിയ ഹാന തന്നെയല്ലേ? നിനക്ക് വേണ്ടി എന്തും ചെയ്യുമായിരുന്നവൾ. ഇപ്പോഴും അവൾക്ക് മാറ്റമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് ഹാനയെ പുച്ഛിച്ച ശേഷം, അപ്പോ ഈ കാലം അത്രയും ഞാനാണ് ആ കഥ പറഞ്ഞ് പരത്തിയതെന്നാണോ നീ കരുതുന്നത്? ഞാൻ എന്തിന് അതൊക്കെ ചെയ്യണം എന്ന് തനിക്ക് അതിന്റെ കാര്യം എന്താണെന്ന് ഉൾറിഷിനോട് തിരക്കുകയാണ് റഗീന. പിന്നീട് ഭർത്താവും ചതിച്ചതുറപ്പായി തന്റെ മകനെയും കാണാനില്ലാതെ വീട്ടിലിരുന്ന് ഭ്രാന്ത് പിടിക്കുമെന്ന സ്ഥിതിയിൽ മകളുടെ നാടകം കാണാൻ സ്കൂളിലേക്ക് പോകാൻ കാറിലിരിക്കുകയാണ് കാതറീന. ഒരു കുട്ടിയുടെ മൃതദേഹം കിട്ടിയതായുള്ള വാർത്ത വിൻഡൻ പോലീസ് ഇന്നലെ സ്ഥിരീകരിച്ചു. കാണാതായ മൂന്ന് കുട്ടികളുടേതുമല്ല ഈ മൃതദേഹമെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് പോലീസിന്റെ പരാജയമാണോ? നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ? ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന ഏതോ ഒരു പ്രോഗ്രാം റേഡിയോയിൽ കേൾക്കുന്ന കാതറീന ആ പ്രോഗ്രാമിലേക്ക് കോൾ ചെയ്ത്, എന്റെ പേര് കാതറീന നീൽസൺ, മിക്കേൽ നീൽസന്റെ അമ്മയാണ്. വിൻഡനിൽ എന്താണ് നടക്കുന്നതെന്ന സത്യം എല്ലാവരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കിടയിൽ ഒരു കൊലയാളിയുണ്ട്, അതാണ് സത്യം എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ഈ സമയം റഗീന പറഞ്ഞതും കേട്ട് പോലീസ് സ്റ്റേഷനിൽ പണ്ട് തനിക്കെതിരെ വ്യാജമൊഴി നൽകിയത് ആരാണെന്ന് പഴയ കേസ് ഫയൽ നോക്കാൻ വരികയാണ് ഉൾറിഷ്. മറുവശത്ത് വീട്ടിലേക്ക് വരുന്ന അലക്സാണ്ടർ റഗീനയുടെ ക്യാൻസർ ടെസ്റ്റ് റിസൾട്ടിന്റെ ബില്ല് പേ ചെയ്തത് കണ്ട് അതിന്റെ റിസൾട്ട് വാങ്ങിയില്ലെന്ന് ഓർക്കുകയാണ്. അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ പണ്ട് തനിക്കെതിരെ മൊഴി നൽകിയത് ഹാനയാണെന്ന സത്യം അന്നത്തെ ഫയൽസിൽ നിന്ന് കണ്ടു മനസ്സിലാക്കി ഞെട്ടി നിൽക്കുകയാണ് ഉൾറിഷ്. ഒരു വശത്ത് സ്കൂളിൽ തന്റെ നാടകം കാണാൻ ഇന്ന് യോനാസ് ഇല്ല, പകരം ബാർട്ടോഷ് ഉണ്ടെന്നത് കട്ടൻ നീക്കി നോക്കി കാണുകയാണ് മാർത്ത. മറുവശത്ത് ഹെൽക്കിന്റെ പഴയ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്ന് ഡോർ അടയ്ക്കുകയാണ് ചീഫ് പോലീസ് ഷാർലറ്റിന്റെ ഭർത്താവ് പീറ്ററും ഉൾറിഷിന്റെ അച്ഛൻ ട്രോണ്ടയും. അവർ അവിടെയുള്ള ബംഗറിനുള്ളിൽ ലൈറ്റ്സ് ഓണായി കിടക്കുന്നത് നോക്കുകയാണ്. ഈ സമയം റേഡിയോയിൽ കാതറീന പറയുന്നതെല്ലാം കേൾക്കുകയാണ് റഗീന. നമുക്ക് എല്ലാവരെയും പറ്റി പരസ്പരം എല്ലാം അറിയാമെന്ന് കരുതുന്നു. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? തൊട്ടടുത്തുള്ള അയൽക്കാരനെ പറ്റി പോലും ഒന്നും അറിയാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സിറ്റി നാശം പിടിച്ചതാണ്. വിൻഡൻ ഇപ്പോൾ പഴുത്ത വ്രണം പോലെയാണ്. നമ്മൾ എല്ലാവരും അതിന്റെ ഭാഗമാണ് എന്ന് കാതറീന തന്റെ വിഷമങ്ങൾ കൊണ്ട് പറഞ്ഞു നിർത്തുകയാണ്. അതേസമയം തന്റെ ഭാര്യയ്ക്ക് സ്തനാർബുദ പരിശോധന നടത്തിയതിന്റെ റിസൾട്ട് ചോദിച്ച് കോൾ ചെയ്യുന്ന അലക്സാണ്ടറിനോട് ആ റിസൾട്ട് തങ്ങൾ രണ്ടു ദിവസം മുമ്പേ അയച്ചിരുന്നു എന്നും റഗീനയ്ക്ക് ക്യാൻസർ വ്യാപിച്ചത് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് കണ്ടെത്തിയിരുന്നു എന്നും പുതിയ ഫലം പറയുന്നത് അത് അവരുടെ മറ്റവയവങ്ങളെ കൂടി ബാധിച്ചിരിക്കുന്നതാണെന്നും ലാബിൽ നിന്ന് മറുപടി പറയുമ്പോൾ വിഷമത്തോടെ ആ കോൾ കട്ട് ചെയ്യുകയാണ് അലക്സാണ്ടർ. ഈ സമയം ഗുഹയ്ക്കുള്ളിലെ ഇടുങ്ങിയ വഴികളിലൂടെ മുന്നോട്ടേക്ക് നടക്കുകയാണ് യോനാസ്. അവിടെ ഒരു കമ്പിയിൽ അവന്റെ സൈക്കിളിൽ കണ്ടതുപോലെയുള്ള ചുവന്ന ചരട് കിട്ടിയിരിക്കുന്നത് കണ്ട് ആ ചരട് നോക്കി മുന്നോട്ടേക്ക് നടക്കുകയാണ് യോനാസ്. മറുവശത്ത് യോനാസിന്റെ വീട്ടിൽ ഡോറിൽ തട്ടി കലിയോടെ നിൽക്കുന്ന ഉൾറിഷ് ഹാന വാതിൽ തുറക്കുന്നതും അവരുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് 1986 അത് നീയായിരുന്നു അല്ലേ? നീയാണ് അന്ന് റേപ്പ് കേസിൽ എനിക്കെതിരെ വ്യാജമൊഴി നൽകിയത്. നീ എത്ര വൃത്തിയിട്ടവളാ. ഛേ, നീ എന്നെ നശിപ്പിക്കാൻ നോക്കുവാണോ? എന്റെ കുടുംബം ഇല്ലാതാക്കണോ നിനക്ക്? അതാണോ നിനക്ക് വേണ്ടത്? എന്താ നിനക്ക് വേണ്ടത് എന്ന് കലിയോടെ തിരക്കുമ്പോൾ തനിക്ക് ഉൾറിഷിനെ വേണമെന്ന് അറിയിക്കുകയാണ് ഹാന. അത് കേട്ട് നീ വിഷമാണ്, നിന്റെ കെട്ടിയവൻ എങ്ങനെ ഇത്രയും നാൾ നിന്നെ സഹിച്ചു, അവ ആത്മഹത്യ ചെയ്തതിൽ അത്ഭുതമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഉൾറിഷിന്റെ കരണം തടിക്കുകയാണ് ഹാന. ഒരു ഭാഗത്ത് മാർത്തയ്ക്കായി നാടകം കാണാനിരിക്കുകയാണ് ബാർട്ടോഷ്. എന്നാൽ ഹെൽഗിന്റെ ബങ്കറിൽ സമയം 9:17 ആവാൻ ഇനി 19 മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ട്രോണ്ടയോട് അവിടെ ഇപ്പൊ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്ന് അറിവുള്ളതുപോലെ പറയുകയാണ് പീറ്റർ. ഈ സമയം സ്കൂളിന് പുറത്ത് കാറിലിരിക്കുന്ന റഗീനെ കോൾ ചെയ്യുന്ന അലക്സാണ്ടർ അവർ വീട്ടിൽ വരാറായില്ലേ എന്ന് തിരക്കുമ്പോൾ ഉടനെ എത്തും. ബാർട്ടോഷിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ നിൽക്കുക, അവൻ ഈ നാടകം കാണണമെന്ന് എന്ന് അയാൾക്ക് മറുപടി പറയുന്ന റഗീനയോട് ഞാൻ നിനക്കായി ഇവിടെയുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ഉണ്ടാകും, നിനക്കതറിയാമല്ലോ, ഐ ലവ് യു എന്ന് തന്റെ ഭാര്യയ്ക്ക് രോഗം കൂടുതലാണെന്ന അറിവിൽ ആശ്വാസ വാക്കുപോലെ പറയുകയാണ് അലക്സാണ്ടർ. അതേസമയം സ്കൂളിൽ മാർത്തയുടെ നാടകം പുരോഗമിക്കുകയാണ്. അരിയാഡ്നീസ് ത്രെഡ് എന്ന ഗ്രീക്ക് മിതോളജി പ്രകാരമുള്ള ഒരു നാടകമാണ് പുള്ളിക്കാരി അവതരിപ്പിക്കുന്നത്. ഈ അരിയാഡ്നീസ് ത്രെഡിന് ഈ സീരീസിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. നമുക്ക് ആ കഥയും നോക്കാം. ഗ്രീക്ക് മിതോളജി പ്രകാരം അരിയാഡ്നി മൈനോസ് എന്ന ഒരു രാജാവിന്റെ മകളാണ്. അവർക്ക് ഒരു ദ്വീപും അവിടെ ഒരു ലാബ്രിന്തും ഉണ്ട്. ലാബ്രിന്ത് എന്ന് പറഞ്ഞാൽ ഒരു പസിൽ പോലെയുള്ള ഒരു മേസ് ലൈക്ക് സ്ട്രക്ചർ ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിന്റെ ഒരു ഡ്രോയിങ് ആണ് നമ്മൾ സ്ട്രേഞ്ചറിന്റെ കൈവശവും കണ്ടത്. ആ ലാബ്രിന്തിനുള്ളിൽ പല ആഭിചാര കർമ്മങ്ങൾക്കുമായി ഒരു മൈനറ്റോറിനെ അവർ ബന്ധിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ മൈനറ്റോർ എന്ന് പറയുന്നത് പകുതി മനുഷ്യൻ പകുതി മൃഗമായ രാക്ഷസനാണ്. അതിനെ കൊല്ലാനായിട്ട് അരിയാഡ്നിയുടെ കാമുകനും എഥ്നിയൻ രാജാവുമായ തീസിയസ് ഇറങ്ങി ാണ് അതിനെ വധിച്ച ശേഷം തീസിയസിനെ ലാബ്രിന്തിലൂടെ വഴി തെറ്റാതെ പുറത്തു കടക്കാൻ സഹായിക്കാനാണ് അരിയാഡ്നി അയാൾക്ക് ഒരു ചുവന്ന ചരട് സമ്മാനിക്കുന്നത്. ഈ കഥയിലെ അരിയാഡ്നിയുടെ റോളാണ് മാർത്ത നാടകത്തിൽ അവതരിപ്പിക്കുന്നത്. അതുപോലുള്ള ഒരു ചുവന്ന ചരട് നോക്കി ഗുഹയിലേക്ക് മുന്നോട്ട് നടക്കുകയാണ് യോനാസ്. ആ ചരട് അവസാനിക്കുന്നിടത്ത് നിന്ന് റേഡിയേഷൻ സർവേ മീറ്റർ ഓൺ ചെയ്യുകയാണ്. അതോടെ അതിൽ നിന്ന് വളരെ കൂടിയ അളവിൽ സിഗ്നൽ വരുന്നത് നോക്കി വീണ്ടും ആ ഗുഹയുടെ ഇടുങ്ങിയ ഇടനാഴിയിലേക്ക് നടക്കുകയാണ് യോനാസ്. ഈ സമയമെല്ലാം സ്കൂളിൽ നാടകം
ഭാഗം പുരോഗമിക്കുകയാണ്. അങ്ങനെ നടക്കുന്ന വഴിയിൽ ഒരു ലോഹവാതിൽ കാണുന്ന യോനാസ് അതിൽ സിഗ്മുണ്ടസ് ക്രിയേറ്റസ് എസ്റ്റ്, അതായത് അങ്ങനെ ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദം രേഖപ്പെടുത്തിയിരിക്കുന്നതും വിചിത്ര ചിത്രപണികളും കണ്ട് അതിൽ തൊട്ടു നോക്കുകയാണ്. ഈ സമയം സ്കൂൾ നാടകത്തിനൊടുവിൽ വികാരാതീതയാവുകയാണ് മാർത്ത. മകളുടെ നാടകം കാണാനെത്തിയ കാതറീന മകൾ സ്റ്റേജിലിരുന്ന് കരയുന്നത് കണ്ട് അവൾ കരയിലേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്. മാർത്ത കരയുന്നത് കണ്ട് വിഷമത്തോടെ നോക്കിയിരിക്കുകയാണ് ബാർട്ടോഷ്. മറുവശത്ത് ഗുഹയ്ക്കുള്ളിലെ ഇരുമ്പ് ലോഹം കൊണ്ടുള്ള വാതിൽ തുറക്കുന്ന യോനാസ് അതിനുള്ളിൽ നിന്നുള്ള ശക്തമായ വായു പ്രവാഹം വകവയ്ക്കാതെ അതിനപ്പുറം കയറുന്നതും ആ ഡോർ അടയുകയാണ്. ശേഷം തനിക്ക് മുൻപിൽ ഇരുട്ട് നിറഞ്ഞ നീണ്ട ഇടുങ്ങിയ പാത നോക്കി അവിടെ ഇരിക്കുകയാണ് യോനാസ്. അതേ സമയത്ത് തന്നെ വിൻഡനിലെങ്ങും വീണ്ടും ലൈറ്റ്സ് മിന്നിക്കത്താൻ തുടങ്ങുകയാണ്. സ്കൂളിൽ പല വർഷങ്ങളായുള്ള വിൻഡനിലെ ക്ലാസ് ഫോട്ടോസിന്റെ കൂട്ടത്തിൽ 1987 ക്ലാസ് 6B പഠിച്ചിരുന്ന മിക്കേലിന്റെ ഫോട്ടോ അപ്പോഴും നമുക്ക് കാണാം. പവർ പ്ലാന്റിനോട് ചേർന്ന റോഡിൽ വണ്ടി നിർത്തി ലൈറ്റ്സ് മിന്നിക്കത്തുന്നതിന് കാരണം എന്താണെന്ന് ചുറ്റും സംശയിച്ച് നോക്കി നിൽക്കുകയാണ് ഷാർലറ്റ്. ഈ സമയം ഹെൽഗിന്റെ ബംഗാറിലിരിക്കുന്ന ഉൾറിഷിന്റെ അച്ഛൻ ട്രോണ്ടെ ഗുഹയ്ക്കുള്ളിലെ വാതിലിൽ കണ്ടതുപോലെ സിമ്പിളുള്ള ഒരു നോട്ട്ബുക്ക് തുറന്ന് അതിനുള്ളിൽ മഞ്ഞ കളറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 9:17 എന്ന സമയം ഒന്നുകൂടി നോക്കുമ്പോൾ ഭീതിയിൽ വാച്ച് നോക്കുകയാണ് പീറ്റർ. അതെ, അപ്പോ വിൻഡനിൽ ആരെങ്കിലുമൊക്കെ ടൈം ട്രാവൽ ചെയ്യുമ്പോഴാണ് അപ്പോ ഈ ലൈറ്റ്സ് എല്ലാം മിന്നിക്കത്തുന്നതെന്ന് സാരം. നമുക്ക് തുടർന്ന് നോക്കാം. സ്കൂളിൽ നാടകത്തിന് ശേഷം മാർത്തയുമായി പുറത്തേക്ക് വരുന്ന കാതറീനയെ കാണുകയാണ് ബാർട്ടോഷിനെ വിളിക്കാൻ വരുന്ന റെഗീന. നാടകം കഴിഞ്ഞോ? അതോ നീ നിന്റെ മോളെ ഈ ടൗണിലെ നശിച്ച ആളുകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വിളിച്ചിറക്കിക്കൊണ്ട് പോന്നതാണോ? നിനക്കിവിടെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പൊയ്ക്കൂടെ എങ്ങോട്ടെങ്കിലും എന്ന് കാതറീന റേഡിയോയിൽ പറഞ്ഞത് വെച്ചും പണ്ട് തന്നോട് ചെയ്തിട്ടുള്ളത് ഓർത്തുള്ള കലിപ്പിലും റെഗീന പറയുമ്പോൾ തന്റെ ഭർത്താവിനും ഭർത്താവിന്റെ കാമുകി ഹാനയ്ക്കും കൊടുക്കേണ്ടിയിരുന്ന തല്ലെല്ലാം കൂടെ ചേർത്ത് പാവം റെഗീനക്കിട്ട് കൊടുക്കുകയാണ് കാതറീന. അതേസമയം ഗുഹയിൽ തനിക്ക് മുൻപിൽ രണ്ട് വഴികൾ കാണുന്ന യോനാസ് അതിൽ വലത്തേക്കുള്ള വഴിയിലേക്ക് കയറി പോവുകയാണ്. മറുവശത്ത് തന്റെ അമ്മ കാതറീനയുടെ ഫൈറ്റ് സീൻ കണ്ടുവരുന്ന മാഗ്നസ് തന്റെ അമ്മയെ റെഗീനയ്ക്കരികിൽ നിന്ന് പിടിച്ചു മാറ്റി കാതറീനയുടെ തല്ലുകൊണ്ട് നിലത്ത് വീണുപോയ റെഗീനയെ രക്ഷിക്കുകയാണ്. ഈ സമയം ഗുഹയ്ക്കുള്ളിൽ മറ്റൊരു വാതിൽ കൂടി കണ്ട് അതും തുറക്കുകയാണ് യോനാസ്. അതോടെ വിൻഡനിൽ ലൈറ്റ്സ് എല്ലാം പഴയതുപോലെ വീണ്ടും തെളിഞ്ഞു കത്തുകയാണ്. അപ്പോഴേക്കും തല്ലി കിട്ടി ചോരി ഒളിച്ചു നിൽക്കുന്ന റെഗീന മാഗ്നസിനെയും മാർത്തയും നോക്കി, ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ അമ്മ, ഇവള് ഉൾറിച്ചും ശരിക്കും പരസ്പരം അർഹിക്കുന്നവരാണ് എന്ന് കാതറീനയെ പുച്ഛിക്കുകയും അവർക്ക് അവരുടെ അമ്മ ശരിക്കും ആരായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് കാതറീനയോടും പറയുമ്പോൾ മക്കളെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് കാതറീന. മറുവശത്ത് കാറിലിരുന്ന് തന്റെ അനിയൻ മാഡ്സിന്റെയും തന്റെയും ഫോട്ടോസ് നോക്കുന്ന ഉൾറിഷ് പെട്ടെന്ന് മാഡ്സിന്റെ ഒരു ഫോട്ടോ കണ്ട് അതിൽ മാഡ്സ് ധരിച്ചിരിക്കുന്ന ടീഷർട്ട് താൻ എവിടെയോ കണ്ടതുപോലെ ഓർത്ത് ഞെട്ടലിൽ ആ ഫോട്ടോ കയ്യിലെടുത്ത് സൂക്ഷിച്ചു നോക്കിയിരിക്കുകയാണ്. ഈ സമയം വിൻഡൻ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയാണ് യോനാസ്. പിന്നീട് കാതറീനയുടെ അടി കൊണ്ട് വായിൽ നിന്ന് രക്തം ഒലിച്ച് തന്റെ വീട്ടിൽ വന്ന് കയറുന്ന റെഗീനയെ കത്ത് അവർക്ക് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞ അലക്സാണ്ടർ നിൽക്കുന്നുണ്ടായിരുന്നു. ആകെ വിഷമത്തിൽ പൊട്ടിക്കരയുന്ന റെഗീനയെ വിഷമത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് അലക്സാണ്ടർ. ഒരു വശത്ത് തന്റെ രണ്ടു മക്കളെയും കയ്യിൽ പിടിച്ച് ഗുണ്ടാ സ്റ്റൈലിൽ വീട്ടിലേക്ക് നടക്കുകയാണ് കാതറീന. ഈ സമയം ഗുഹയ്ക്ക് പുറത്തെത്തിയ യോനാസ് ഇതേത് സ്ഥലം എന്ന പോലെ ചുറ്റും ആ പരിസരത്തെ മാറ്റം നോക്കി സംശയിച്ച് നിൽക്കുകയാണ്. പിന്നീട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് സഹോദരൻ മാഗ്നസിന്റെ അടുത്ത് വന്ന് കിടക്കുകയാണ് മാർത്ത. അവളോട് സ്കൂളിൽ എന്താണ് തങ്ങളുടെ അമ്മയും റെഗീനയും തമ്മിലുള്ള പ്രശ്നം എന്ന് തിരക്കുകയാണ് മാഗ്നസ്. തനിക്ക് ഒന്നും അറിയില്ലെന്ന് പറയുന്ന മാർത്ത, നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ പറ്റി സത്യത്തെ ഒന്നും അറിയില്ല, അവർ കുട്ടികളായിരുന്നപ്പോഴോ കൗമാരത്തിലോ ഒക്കെ എങ്ങനെയായിരുന്നു എന്നും അറിയില്ല എന്ന് ഇന്ന് തന്റെ അമ്മയുടെ മറ്റൊരു ഭാവം കണ്ടത് വെച്ച് പറഞ്ഞ് മാഗ്നസിന്റെ ബെഡിൽ ഉറങ്ങാൻ കിടക്കുകയാണ് മാർത്ത. മാഗ്നസിന് ഗുഹയ്ക്ക് സമീപത്ത് നിന്ന് ലഭിച്ച ബേർഡ് സിമ്പൽ ലോക്കറ്റ് ഉള്ള ചെയിൻ അവിടെ ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ടൈം ട്രാവൽ ചെയ്ത് 1986 മഴയത്ത് വിൻഡനിലെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്ന യോനാസ് അവിടെ മാഡ്സിനെ കാണാനില്ല എന്ന അന്നത്തെ പോസ്റ്റർ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അതുവഴി വരുന്ന ഒരു ട്രക്ക് യോനാസിന് മുൻപിൽ നിർത്തുകയാണ്. ആ ട്രക്കിൽ നിന്ന് ദേ 14 ഭാവിയിൽ യോനാസിന്റെ അമ്മയായ ഹാന ഇരിക്കുന്നു. നിങ്ങൾക്ക് ലിഫ്റ്റ് വേണോ? മഴയത്തിങ്ങനെ അധികനേരം ഇറങ്ങി നിൽക്കരുത് എന്ന് ഹാന അവനോട് പറയുമ്പോൾ അതെന്താ എന്ന് തിരക്കുകയാണ് യോനാസ്. കാരണം ഇത് ആസിഡാണ്, ചെർണോബിൽ. എല്ലാരും പറയുന്നത് ഇനി ഇതൊന്നും മഴയല്ലെന്ന എന്ന് ചെർണോബിൽ ദുരന്തം നടന്ന് 6 പിന്നിടുന്നതേ ഉള്ളൂ എന്നത് വെച്ച് പറയുകയാണ് ഹാന. ഹാന നീങ്ങിയിരിക്ക, കേറിക്കോ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് ഹാനയുടെ അച്ഛനും ഭാവിയിലെ യോനാസിന്റെ അപ്പുപ്പനുമായ സെബാസ്റ്റ്യൻ യോനാസിനോട് പറയുമ്പോൾ, ഹാന, തന്റെ അമ്മ ഹാന ആണോ ഇത് എന്ന് ഞെട്ടുന്ന ആദ്യമായി ടൈം ട്രാവൽ ചെയ്ത യോനാസ് താൻ ആ വണ്ടിയിൽ വരുന്നില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് നടക്കുകയാണ്. തന്റെ പേര് ഇവനെങ്ങനെ അറിയാമെന്ന ഭാവത്തിലിരിക്കുകയാണ് ഹാന. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ 2019 ഒരു സംശയത്തോടെ മോർച്ചറിയിലേക്ക് വരുന്ന ഉൾറിഷ് വനത്തിൽ നിന്ന് കണ്ടുകിട്ടിയ പയ്യന്റെ ഡെഡ് ബോഡി നോക്കുകയാണ്. ആ പയ്യന്റെ താടിയിൽ ഒരു മുറിവുണങ്ങിയ പാട് കാണുന്ന ഉൾറിഷ്,
ലിവിംഗ് റൂമിലെ ഗ്ലാസ് ടേബിളിൽ മാഡ്സ് ഇടിച്ചു വീണു. അവിടെയാകെ രക്തം കൊണ്ട് നിറഞ്ഞു. ഒടുവിൽ അത് അവന്റെ തടിയിലെ വെറുമൊരു മുറിപ്പാട് മാത്രമായി എന്ന് യാനയുടെ വാക്കുകൾ ഓർത്ത് അത് 33 വർഷം മുൻപ് കാണാതായ തന്റെ സഹോദരൻ മാഡ്സിന്റെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പക്ഷേ എങ്ങനെ എന്ന ഞെട്ടലിൽ കയ്യിലിരുന്ന മാഡ്സിന്റെ ഫോട്ടോയും തറയിലിട്ട് ആകെ കിളി പോയി നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് ഉൾറിഷിന്റെ സഹോദരൻ മാഡ്സ് ടൈം ട്രാവൽ ചെയ്തതിനും കൊല്ലപ്പെട്ടതിനും പിന്നിൽ ആരായിരിക്കും? ഇപ്പോൾ പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്തിരിക്കുന്ന യോനാസ് മിക്കേലിനെ തിരികെ കൂട്ടിക്കൊണ്ടുവരുമോ? കാണാതായ എറിക്കും യാസീനും എവിടെ? ഉൾറിഷിന്റെ അച്ഛൻ ട്രോണ്ടയും ഷാർലറ്റിന്റെ ഭർത്താവ് പീറ്ററും എന്തൊക്കെയോ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതായി തോന്നിയില്ലേ? ആ രഹസ്യങ്ങൾ എന്തായിരിക്കും? 1986 യോനാസ് ഇനി അവിടുന്ന് എന്തൊക്കെയാവും മനസ്സിലാക്കാൻ പോകുന്നത്? സംഭവം ഡാർക്ക് ആണ്. കാത്തിരിക്കുക, കഥ തുടരും. ടിൽ ദെൻ സ്റ്റേ ഡാർക്ക്.